المسلمون واعتصموا بحبل الله جميعا ولا تفرقوا صدق الله العلي العظيم ആദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ രക്ഷയെ ആഗ്രഹിച്ചുകൊണ്ടും അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് എന്നോടെന്നപോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖിങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ രണ്ടാം ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ ഷഹാദത്തിൻ്റെ സന്ദർഭം ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ വളരെയധികം മുസ്ലിം ഉമ്മത്തിൻ്റെ ജീവിതത്തിലേക്ക് ഗൗരവമുള്ള ചില ചിന്തകൾ പകർന്നു നൽകുന്ന നിമിഷങ്ങൾ അതിൽ കാണാം. മരണാസന്നനായി തൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖനായ സഹാബത്ത് അവിടെ പള്ളിയിലുണ്ട്. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ പുറകിൽ നിന്ന് കുത്തിയത്? അവർ മറുപടി പറഞ്ഞു, അമീർ, താങ്കളെ കുത്തിയത് ഒരു മജൂസിയായ മനുഷ്യനാണ്, ഒരു മുസ്ലിമല്ല. ആ സന്ദർഭത്തിൽ മരണവേദനയുടെ ആ സാഹചര്യത്തിൽ പോലും ആ ചോദ്യം ചോദിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദീ ജഅല മൈതതി അലാ യദി റജുലിൻ ലം യസ്ജുദ് ലില്ലാഹ് സജദത്തൻ. ഒരു സുജൂദ് പോലും അള്ളാഹുവിന് വേണ്ടി ചെയ്തിട്ടില്ലാത്ത, പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഒരു സുജൂദ് പോലും നിർവഹിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ട് എനിക്ക് ഷഹാദത്ത് നൽകിയ നാഥ, നിനക്കാണ് സർവസ്തുതിയും. ഇതായിരുന്നു നമ്മളുടെ സലഫു സാലിഹീങ്ങളുടെ മാർഗരീതി. ഇങ്ങനെയുള്ള ഒരു സലീമായ കൽബുമായിട്ടാണ് അവർ ഉമ്മത്ത് മുസ്ലിമക്ക് നേതൃത്വം നൽകിയത്. ഇന്ന് നമ്മൾ മുസ്ലിം സമൂഹം അവരുടെ സംഘടിതമായ ജീവിതത്തിൻ്റെ എല്ലാ തുരുത്തുകളിലും സംഘടനകളിലും സ്ഥാപനങ്ങളിലും മഹല്ലിലും ഇസ്ലാമിക സമൂഹം പരസ്പരം കാത്തുസൂക്ഷിക്കേണ്ട സാഹോദര്യത്തിൻ്റെ, ഐക്യത്തിൻ്റെ, ഇസ്ലാമിക പാശം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ, അതിൻ്റെ ഗൗരവമാണ് യഥാർത്ഥത്തിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നത്. വളരെയധികം പ്രാധാന്യത്തോടുകൂടി നമ്മൾ മുസ്ലിം ഉമ്മത്തിനോട് പരസ്പരം നമ്മുടെ ജീവിതത്തിൽ വസീയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പുറത്തുനിന്നുള്ള ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശത്രുക്കളെക്കുറിച്ച് നമ്മളെപ്പോഴും വാചാലരാകാറുണ്ട്. അവരുടെ തന്ത്രങ്ങളെക്കുറിച്ച്, അവരുടെ സന്നാഹങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഗൗരവത്തോടുകൂടി, ജാഗ്രതയോടുകൂടി നിലപാട് സ്വീകരിക്കുമ്പോഴും
അവർക്ക് പ്രതീക്ഷ നൽകുന്ന അനൈക്യത്തിൻ്റെ ഭിന്നതയുടെ ഒരു ജീവിതത്തിലാണ് മുസ്ലിം സമൂഹം ഇന്നുള്ളത്. സംഘടനയും മഹല്ലത്തുകളും പോട്ടെ, ഒരു കുടുംബത്തിൽ പോലും ഒരുമ്മ പറ്റ മക്കൾ തമ്മിൽ, ഒരുമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ആണും പെണ്ണുമായ മക്കൾ തമ്മിൽ സ്വത്തിൻ്റെ പേരിൽ, സൗകര്യങ്ങളുടെ പേരിൽ പരസ്പരമുള്ള ഏതോ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ അകന്നു നിൽക്കുന്ന, പരസ്പരം വലിയ ദേഷ്യത്തിലും പകയിലും കഴിഞ്ഞുകൂടുന്ന, വേദനിപ്പിക്കുന്ന ഒരനുഭവം മുസ്ലിം സമൂഹത്തിൻ്റെ അകത്തുണ്ട് എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പറയുക, അല്ല മൗലവി, ഇത് ദുനിയാവാണല്ലോ, ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ സംഭവിക്കുക, എല്ലാറ്റിനെയും നമുക്ക് ന്യായീകരിക്കുവാനുള്ള ഒരു സാധാരണ വർത്തമാനമാണ്. പക്ഷേ അതിനപ്പുറം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് മാതൃകകൾ കാണിച്ചു തന്ന അള്ളാഹുവിൻ്റെ റസൂൽ, ആ റസൂലിനെ മാതൃകയാക്കി ജീവിതം കാഴ്ചവെച്ച മഹത്തുക്കളായ സലഫുകളുടെ മാർഗരീതിയും, അവർ ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചിരുന്ന ഹൃദയവിശുദ്ധിയുടെ സ്വഭാവവും നാം പഠിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുവാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുകയും ചെയ്യണമെന്നാണ് ഇത്തരം സാഹചര്യങ്ങളിൽ എനിക്കെന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുവാനുള്ളത്. ആ വിഷയത്തിൽ നമ്മൾ പുലർത്തുന്ന നിലപാട് എന്താണ് എന്നുള്ളതാണ് അള്ളാഹു നോക്കുന്നത്. ആ വിഷയത്തിൽ നമ്മുടെ മനസ്സുകൾക്കകത്തുള്ള നമ്മുടെ ചിന്തകൾ ഒരു സലീമായ കൽബിനോളത്തും നിൽക്കുന്ന വിശുദ്ധിയുള്ള പവിത്രതയുള്ള നിലപാടാണോ എന്നുള്ളതാണ് റബ്ബ് നോക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക സമൂഹം അവർ ജീവിക്കുന്ന എല്ലാ തലങ്ങളിലുമുള്ള ബന്ധങ്ങളെ യഥാർത്ഥത്തിൽ കണക്കാക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പാർശ്വത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിച്ചില്ല, വദ്കുറു, നിങ്ങൾ ഓർക്കണം, നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അദാ, നിങ്ങൾക്കൊരു കാലഘട്ടമുണ്ടായിരുന്നു നിങ്ങൾ പരസ്പരം ശത്രുക്കളെപ്പോലെ കടിച്ചു കീറുന്ന, പരസ്പരം നിങ്ങൾ വേട്ടനായ്ക്കളെപ്പോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് കഴിഞ്ഞുപോയിട്ടുണ്ടായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമത്തിഹി ഇഖ്വാന, എന്നാൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുമിപ്പിച്ചു, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കി, അങ്ങനെ നിങ്ങൾ സഹോദരന്മാരായി തീർന്നു. വകുന്തും അലാ ശഫാ ഹുഫ്രത്തിൻ മിനന്നാർ ഫഅൻകദകും മിൻഹാ, നിങ്ങളൊരു വലിയ അഗ്നികുണ്ടാരത്തിന്റെ വക്കിലായിരുന്നു, അതിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണുണ്ടായത്. മുസ്ലിം ഉമ്മത്ത് ഇതിന്റെ ഒന്നാമത്തെ തലമുറ, അവരുടെ ഹിദായത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള അവരുടെ ജീവിത സാഹചര്യത്തെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ചെറിയ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പോലും ഗോത്രങ്ങളായി പിരിഞ്ഞ്, തറവാടുകളായി പിരിഞ്ഞ് തമ്മിലടിച്ചിരുന്ന, പരസ്പരം കടിച്ചു കീറിയിരുന്ന, പതിറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തിരുന്ന നിങ്ങളെ
ഈ ആദർശത്തിന്റെ മാർഗത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് ഇണക്കമുണ്ടാക്കി നിങ്ങളെ അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനത്തിലുള്ള സഹോദരന്മാരാക്കി മാറ്റിയത് അള്ളാഹുവാണ്. ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പമുണ്ടാക്കേണ്ടത് ഹൃദയങ്ങളുടെ നിയന്ത്രണമുള്ള മനുഷ്യ ഹൃദയങ്ങളുടെ ഉടമസ്ഥനായ രാജാതിരാജനായ അള്ളാഹുവിന് സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇണക്കമുണ്ടാകണമെന്ന ആഗ്രഹം അത് എന്റെയും നിങ്ങളുടെയും മനസ്സുകളിലാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാമിക സമൂഹം ഒരു മഹല്ലത്തിനകത്ത് അവരുടെ ജീവിതത്തെ ഇസ്ലാമികമായ ആദർശ വിശുദ്ധിയിൽ പടുത്തുയർത്തപ്പെടുമ്പോൾ വളരെ പരമപ്രാധാന്യത്തോടുകൂടി നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബങ്ങളിലും നമ്മളുടെ സാമൂഹിക ജീവിതത്തിലും നാം പരസ്പരം സഹോദരന്മാരാണ് എന്ന ബോധത്തോടുകൂടി, ആ മനസ്സോടുകൂടി ജീവിക്കുക എന്നുള്ള ഒരു മനസ്സ് നീയത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. നമുക്കിടയിൽ പലവിധത്തിലുള്ള കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകാം. ആ കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഇന്ന് ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ മാത്രം സവിശേഷതയല്ല. ഈ ഉമ്മത്തിന്റെ ഒന്നാമത്തെ തലമുറ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ രാഷ്ട്രീയമായ നിലപാടുകൾ, ആ നിലപാടുകളുടെ പേരിൽ അവർ പരസ്പരം രണ്ട് കക്ഷികളായി മാറി നിന്ന് യുദ്ധം ചെയ്യേണ്ട ദൗർഭാഗ്യകരമായ അവസ്ഥകൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സന്ദർഭങ്ങളിൽ പോലും ഉമ്മത്ത് മുസ്ലിമ കാണിച്ചിരുന്ന ഈ സമുദായത്തിന്റെ നേതൃത്വം കാണിച്ചിരുന്ന സമീപനം ഉദാത്തമായിരുന്നു, മഹനീയമായിരുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും, മുആവിയ റളിയല്ലാഹു അൻഹും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തെ തുടർന്ന് പരസ്പരമുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഗവർണറായ മുആവിയ റളിയല്ലാഹു അൻഹു വിയോജിച്ചു എന്ന് മാത്രമല്ല, ആ വിഷയത്തെ ചോദ്യം ചെയ്യാൻ ഒരു ആഭ്യന്തര തർക്കത്തിലേക്ക് എത്തുകയും ഒരു സൈന്യത്തെ സജ്ജീകരിച്ചുകൊണ്ട് അതിനോട് പ്രതികാരം തീർക്കണമെന്നുള്ള മാനസികാവസ്ഥയിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ സന്ദർഭം മുതലെടുത്ത് റോമിന്റെ ഭരണാധികാരികൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി, താങ്കളല്ല, അലിയല്ല, താങ്കളായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് വരേണ്ടിയിരുന്നത്. താങ്കളാണ് അതിന് യോഗ്യനെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അലിക്കെതിരെയുള്ള താങ്കളുടെ നിലപാടിനെ ഞങ്ങൾ പിന്തുണക്കുന്നു, താങ്കൾക്ക് ആവശ്യമുള്ള സൈന്യത്തെ ഞങ്ങൾ അയക്കുന്നു, അലിയുടെ തലയറുത്ത് താങ്കളുടെ കാൽ കീഴിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ആ സൈന്യത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, റോമൻ ഭരണാധികാരിയായ ഹിർക്കലിനോട് നടത്തുന്ന മറുപടി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അലി എന്റെ സഹോദരനാണ്, അലി ദീനിൽ എന്റെ സഹോദരനാണ്, ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലെടുത്തുകൊണ്ട് ഞങ്ങൾക്കിടയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനൊരു സൈന്യത്തെ അങ്ങോട്ട് അയക്കുന്നുണ്ട്, അതിന്റെ ഒന്നാമത്തെ നിര നിങ്ങളുടെ അടുക്കലും അതിന്റെ അവസാനത്തെ നിര എന്റെ അടുക്കലുമാണ് ഉണ്ടാവുക. നിന്റെ തലയറുത്ത് അലിയുടെ കാൽ കീഴിൽ കൊണ്ടുവരാൻ ആ സൈന്യത്തിന് കഴിയും. ഇതായിരുന്നു ഉമ്മത്ത് മുസ്ലിമ സ്വീകരിച്ചിരുന്ന നിലപാട്. ഈ നിലപാടിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഉഹുവത്തിന്റെ മധുരകരമായ ഒരു അനുഭവമുണ്ട്, അതിന്റെ ഒരു ഹലാവത്തുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഈ സമുദായം മനുഷ്യരെന്ന നിലക്ക് പരസ്പരമുള്ള ഭിന്നിപ്പുകളിലും കാഴ്ചപ്പാടുകളിലുള്ള വിയോജിപ്പുകളിലും നിലനിൽക്കുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച്
ഈ ആദർശത്തിൽ വിശ്വസിച്ചവരാണ് എന്ന ബോധത്തോടുകൂടിയാണ് അഭിപ്രായ വ്യത്യാസങ്ങളെ അവർ പ്രകടിപ്പിച്ചിരുന്നത് എന്നത് സലഫ് സാലിഹുകളുടെ ജീവിതത്തിൽ നിന്നുള്ള പാഠമാണ്. മഹാനായ അലിബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നോടുള്ള വിയോജിപ്പ് കാരണം മറുപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്ത ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ ഇമ്രാനെ കണ്ടുമുട്ടിയപ്പോൾ അലിബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോനെ, നീയും നിന്റെ പിതാവും ഞാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അത് യുദ്ധത്തിൽ കലാശിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു നാളെ പരലോകത്ത് സ്വർഗീയ ആരാമങ്ങളിൽ പരസ്പരം ചാരുമഞ്ചങ്ങളിൽ ഇരുന്ന് അഭിമുഖമായിരുന്ന് ഹൃദയത്തിൽ നിന്ന് പകകളും വിദ്വേഷങ്ങളും അല്ലാഹു ഉരിക്കളഞ്ഞ് പരസ്പരം ചാരുമുഞ്ചങ്ങളിൽ അവർ അഭിമുഖമായിരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞ അല്ലാഹുവിന്റെ വാഗ്ദത്തമുള്ള വർത്തമാനമുണ്ടല്ലോ, ആ വർത്തമാനം പോലെ ഞങ്ങൾ ഇരുവരും നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഇരിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഇതാണ് കൂട്ടരെ ഒരു മുസ്ലിമിനോട് മറ്റൊരു മുസ്ലിമിന് പുലർത്താൻ കഴിയുന്ന സലീമായ കൽബ്. ഈ ഒരു സലീമായ കൽബ് മുസ്ലിം ഉമ്മത്ത് പരസ്പരം അവരുടെ ജീവിതത്തിൽ മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിലെ സാധാരണക്കാർ മാത്രമല്ല, ഈ ഉമ്മത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തോടും മുസ്ലിം സമൂഹത്തിലെ ആരോടും നമുക്കുണ്ടായിരിക്കേണ്ട നിലപാടാണ്, സമീപനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ നിലപാടിന്റെ ഗൗരവം എത്ര ശക്തമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സന്ദർഭം മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ഉപദേശം നൽകുന്നുണ്ട്, മോനെ, വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു ഫഇന്നി സമിഅതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇസ്ലാഹ് ദാതിൽ ബൈൻ അഫ്ളലു മൻ ആമത്തി സ്സലാത്തി വസ്സിയാം വഇന്നൽ മബീദത്തുൽ ഖാലിഖത്തു ലില്ലദീന ഫസാദു ദാതിൽ ബൈൻ വഇന്നൽ മബീദത്തുൽ ഖാലിഖത്തു ലിദ്ദീനി വസാദു ദാതിൽ ബൈൻ. മോനെ, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് വസീയത്ത് ചെയ്യുകയുണ്ടായി, യഥാർത്ഥത്തിൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾ പരസ്പരം ഐക്യവും രഞ്ജിപ്പും നിങ്ങൾ കാത്തുസൂക്ഷിക്കണം, നിങ്ങൾക്കിടയിൽ നിങ്ങൾ യോജിപ്പുകൾ ഉണ്ടാക്കണം. കാരണം അത് നമസ്കാരത്തെക്കാൾ നോമ്പിനേക്കാൾ ദാനധർമ്മത്തെക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ള ദർജയുള്ള ഒരു കാര്യമായിട്ടാണ് ഇസ്ലാഹു ദാത്തുൽ ബൈൻ. നിങ്ങളുടെ ബന്ധങ്ങൾ അതിൽ ഐക്യവും യോജിപ്പുകളും രഞ്ജിപ്പും ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് ഹബീബ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മകന് ഉപദേശം നൽകുന്നുണ്ട്. ഈ ഗൗരവത്തോടുകൂടിയാണ് നമ്മുടെ മുൻഗാമികളെല്ലാം മുസ്ലിം സമൂഹത്തിന്റെ പരസ്പരമുള്ള ബന്ധത്തെയും ഐക്യത്തെയും യഥാർത്ഥത്തിൽ കണ്ടത്. നമ്മൾ പലപ്പോഴും സ്വയം നമ്മളുടെ ഒരു ആത്മവിചാരണയിൽ മുസ്ലിം സമൂഹത്തിലെ സംഘടനകളും അവരുടെ പണ്ഡിതന്മാരും നേതാക്കളും പലപ്പോഴും പറയാറുള്ളത് എന്തു ചെയ്യാം, കാലമങ്ങനെ പോയി, അങ്ങനെയായി, നമ്മളാരും അലിയും അബൂബക്കറും ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ കാലഘട്ടം ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുകയല്ലാതെ നമുക്ക് വേറെ പോം വഴിയില്ല എന്ന് മുസ്ലിം സംഘടനകളും മുസ്ലിം സമൂഹത്തിന്റെ അകത്തുള്ള ഭിന്നിപ്പുകളെയും വെള്ളപൂശാൻ വേണ്ടി ഭൗതികതയുടെ പൂജകരായ പണ്ഡിതന്മാരും നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ എത്ര മനോഹരമായിട്ടാണ് അതിനെ പരിഹസിച്ചതെന്ന് ഓർക്കണം. നഅയ്ബു സമാനന വൽഅയ്ബു ഫീനാ വമാ ലിസമാനിന വഅയ്ബു സിവാന. കാലത്തിനല്ല കുഴപ്പം, നമുക്കാണ് കുഴപ്പം. നാം കാലത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കാലത്തെക്കുറിച്ചുള്ള ഒരുപാട് പരിമിതികൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാലത്തിനെങ്ങാനും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കാലം നമ്മളോട് പറയുമായിരുന്നു. ആർക്കാണ് കുഴപ്പം, ആരുടെ അടുത്താണ് വീഴ്ചകൾ സംഭവിച്ചത് എന്ന് പറയുമായിരുന്നു.
وليس الذئب باكل لحم الذئب وياكل بعضنا بعضا غينا എന്നാൽ ചെന്നായ പരസ്പരം അവരുടെ മാംസങ്ങൾ ഭക്ഷിക്കാറില്ല. ചെന്നായക്കൂട്ടം പരസ്പരം അവർ തമ്മിലടിച്ചവരുടെ മാംസങ്ങൾ ഭക്ഷിക്കാറില്ല. എന്നാൽ നമ്മൾ പരസ്പരം തമ്മിലടിച്ച് കടിച്ചു കയറി ഈ മുസ്ലിം ഉമ്മത്ത് പരസ്പരം കടിച്ചു കീറുന്ന അവസ്ഥയാണുള്ളത് എന്ന് ഇമാം ഷാഫി റഹിമഉല്ലാ അദ്ദേഹം ഒരാത്മവിചാരണക്ക് വേണ്ടി നമ്മളോട് വസിയത്ത് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ നിലവിലുള്ള അവസ്ഥ നമുക്കിടയിൽ മുൻകാല സമൂഹത്തിന്റെ സുഹൃത്തുക്കളുണ്ട്, അനുഭവങ്ങളുണ്ട്, പാഠങ്ങളുണ്ട്. അതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ നാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ വീടുകളിൽ മഹല്ലത്തുകളിൽ ഇസ്ലാമിക സമൂഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭിന്നിപ്പിന്റെയും അനൈക്യത്തിൻ്റെതുമായിട്ടുള്ള ശബ്ദങ്ങൾ പലപ്പോഴും അത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയല്ല, ഭൗതികതയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലാണ് നിങ്ങൾ മറ്റൊരഭിപ്രായത്തോട് വിയോജിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള മഹല്ലത്തിൽ നിന്നും സംഘടിത ജീവിതത്തിൽ നിന്നും നിങ്ങൾ പുറത്തു പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യം നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ നിലനിർത്തിക്കൊണ്ടും നിങ്ങൾക്ക് മുസ്ലിം ഉമ്മത്തിനോടൊപ്പം ജീവിക്കാൻ കഴിയണമെന്നുള്ളതാണ് ദീന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് സലഫുകളുടെ ജീവിത രീതിയും, അതിലാണ് മാതൃകയുള്ളത്. മഹാനായ അബൂദറുൽ ഗിഫാരി ഇസ്ലാമിക സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ തലമുറകൾ മാറി വന്നപ്പോൾ ആദ്യകാല ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതത്തിലുള്ള പല വിശുദ്ധിയും നഷ്ടപ്പെട്ടു എന്ന അനുഭവം അദ്ദേഹത്തിനുണ്ടായപ്പോൾ ഗവർണർമാരും നേതാക്കളും സാമ്പത്തിക ആഡംബര ജീവിതത്തിലൂടെ കടന്നുപോയി എന്നുള്ള പരാതി അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹം അതിനെതിരെ ശബ്ദമുയർത്തി. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം തെരുവുകളിൽ വെച്ച് അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. അത് ഇസ്ലാമിക സമൂഹത്തിനിടയിൽ ഒരാഭ്യന്തര കുഴപ്പത്തിന് കാരണമായിത്തീരുന്നുവോ എന്ന പരാതി ഉണ്ടായപ്പോൾ അന്നത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബൂദറൽ ഗിഫാരിയെ തന്റെ അടുക്കലേക്ക് വിളിപ്പിച്ചു, മദീനയിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, താങ്കൾക്ക് പല വിധത്തിലും നിലവിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വത്തോടും ഗവർണർമാരോടുമൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നറിയാം, പക്ഷെ തൽക്കാലം താങ്കൾ മൗനം പാലിക്കണം, അത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്, അത് ചില ഭിന്നിപ്പിന്റെ കക്ഷികൾക്ക് വളം നൽകുന്നുണ്ട്, അതുകൊണ്ട് താങ്കൾ തൽക്കാലം അതിൽ മൗനം പാലിക്കണം, മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന് വേണ്ടി താങ്കൾ അതിൽ മൗനം പാലിക്കണം, എന്നിട്ട് താങ്കൾ എന്നോടൊപ്പം നിൽക്കണം, മദീനയിൽ എനിക്ക് താങ്കൾ ആവശ്യമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അമീർ താങ്കൾ എനിക്ക് അനുവാദം നൽകണം, ഞാനിവിടെ ജീവിക്കാൻ ഈ ആഡംബരത്തിന്റെ പ്രളയങ്ങൾ കണ്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് എനിക്കൊരൽപ്പം മാറി നിന്ന് താമസിക്കാൻ, റബദയിൽ പോയി താമസിക്കാൻ എനിക്ക് അനുവാദം നൽകണം. അമീർ അദ്ദേഹത്തിന് അനുവാദം നൽകി. റബദയിൽ അദ്ദേഹം താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഭരണകാലഘട്ടത്തിൽ അവിടെ ചില ആഭ്യന്തര കുഴപ്പങ്ങൾക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾ അതിനുവേണ്ടി ഉണ്ടാക്കിയെടുത്ത ചില വിഭാഗം ആളുകൾ കൂഫയിൽ നിന്നുള്ള സംഘം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ നേതാവാകണം, ഉസ്മാനുവിന്റെ ഭരണത്തിനെതിരെ താങ്കൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രകടിപ്പിച്ച ആളാണല്ലോ, താങ്കൾ ഞങ്ങളുടെ നേതൃത്വത്തിലേക്ക് വരണം, താങ്കളുടെ നേതൃത്വത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം ഈ ഭരണകൂടത്തിനെതിരെ. ഉസ്മാൻ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ചരിത്രത്തിലെ വലിയ ഒരു ഗുണപാഠമായി നമുക്ക് പഠിക്കാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ഉസ്മാൻ എന്റെ ഖലീഫയാണ്, നിങ്ങളീ പറയുന്ന ഉസ്മാൻ ഉണ്ടല്ലോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അദ്ദേഹത്തെയാണ് ഞാൻ ബൈഅത്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹമാണ് എന്റെ അമീർ. ഉസ്മാൻ എന്നെ ഒരു മരത്തോളം പൊക്കുമോ ഒരു മലയോളം പൊക്കുമോ, ഒരു ചക്രവാളത്തിൽ നിന്ന് മറ്റൊരു ചക്രവാളത്തിലേക്ക് കൊണ്ടുപോയിട്ട് എന്നെ ശിക്ഷിച്ചാലും ശരി, എന്റെ അമീറിനോടുള്ള ബൈഅത്തിൽ നിന്ന്, കരാറിൽ നിന്ന്, അനുസരണ പ്രതിജ്ഞയിൽ നിന്ന് ഞാൻ ഒരിക്കലും തന്നെ പിന്നോട്ട് പോവുകയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കാം. ചോദിക്കട്ടെ മുസ്ലിമേ, ഈ സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ മഹല്ലത്തിന്റെ അകത്ത് ജീവിക്കാൻ മുസ്ലിം ഉമ്മത്തിന് സാധ്യമാണോ? നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാഴ്ചപ്പാടുകളുടെ വ്യത്യാസങ്ങളും ഒക്കെയുണ്ടാകാം,
പക്ഷേ ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. ഈ ആദർശത്തിന്റെ മാർഗത്തിൽ ഉമ്മത്ത് മുസ്ലിമ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ശത്രുവിന് വളം വെച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ്. ഒരു ഭാഗത്ത് ശത്രുവിനെ കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് പറയുക, മറുഭാഗത്ത് ആഭ്യന്തരമായി മുസ്ലിം സംഘടനകളും മുസ്ലിം മഹല്ലത്തുകളും പരസ്പരം തടിച്ചു കീറുകയും പരസ്പരം പാരപണിയുകയും ചെയ്യുക. അല്ലാഹുവിനെ പരിഹസിക്കുന്ന ഈ നിലപാട് പടച്ചതം വരാൻ ഒരിക്കലും വെച്ചുപുറപ്പിക്കുകയില്ല. ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുവിനെ കൊണ്ടുള്ള സകലമാന പരീക്ഷണങ്ങളുടെയും ഒന്നാമത്തെ കാരണം നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിഫാക്ക് തന്നെയാണ് എന്ന് തിരിച്ചറിയുകയാണ് നമ്മൾ വേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ പാഠങ്ങളിൽ നിന്ന്, ചരിത്രങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ട്. ചരിത്രത്തിൽ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു. മുസ്ലിം സമൂഹം ഒരു രണാങ്കണത്തിലാണ്. ആ സന്ദർഭത്തിൽ അപ്പോൾ അവിടെ നേതൃത്വം നൽകാൻ കഴിവുള്ളത് ഒരു ഫാസിക്കും മുബദ്ദിയുമായ ഒരു മനുഷ്യനാണ് മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്നത്. യുദ്ധം വിജയിപ്പിക്കാനുള്ള ശേഷി അയാൾക്കുണ്ട്. എങ്കിൽ ആ ഫാസിക്കും മുബദ്ദിയുമായ മനുഷ്യന്റെ പിന്നിൽ അണിനിരക്കാമോ എന്ന ചോദ്യം. മുവാസനത്തിന്റെ ഫിഖ്ഹിൽ നിന്നുകൊണ്ട് ഇമാം ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതിന് പറഞ്ഞ മറുപടി, അപ്പോൾ നിങ്ങൾ അയാളുടെ ഫിസ്കിനെ കുറിച്ചും അയാളുടെ ബിദ്അത്തിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ നേരം കളയല്ല വേണ്ടത്. നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ അയാൾ യോഗ്യനാണെങ്കിൽ അയാളെ പിന്നെ അണിനിരക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ കഴിവുള്ള മനുഷ്യനുണ്ടെങ്കിൽ ആ കഴിവുള്ള മനുഷ്യൻ തൗഹീദിന് നേർക്ക് നേരെ വിപരീതമല്ലാത്തിടത്തോളം കാലം ആ മനുഷ്യനെ കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് സാധ്യതയുള്ള വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക എന്നുള്ളതാണ് മുസ്ലിം സമൂഹത്തിന്റെ പണ്ഡിതന്മാരും മുൻകാല നേതാക്കളും നമുക്ക് കാണിച്ചു തന്ന മാതൃക. ഈ മാതൃകകളും ഈ ഗുണപാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു നമ്മളെ തുണക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും, വഹദ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രഭാഷണം ഐ ടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.